യുദ്ധത്തിൻ്റെ ഒന്നാം അംഗം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം അംഗം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇസ്രയേലും എതിർശക്തികളും തമ്മിലുള്ളത്. ഇസ്രയേൽ ഒന്നാം ഘട്ടത്തിൽ, അതിൻ്റെ ഒന്നാം അംഗത്തിൽ ഹമാസിനെ തകർത്ത് തെരിപ്പണമാക്കി. അതിൽ നിന്നുള്ള ഭീഷണി ഏതാണ്ട് ഒഴിഞ്ഞു. പക്ഷേ അപ്പോഴും മറ്റൊരു ഭീഷണി ബാക്കിയുണ്ട്. അത് ഹെസ്ബുള്ളയിൽ നിന്നുള്ളതാണ്, തൊട്ടയൽ രാജ്യമായ, ചേർന്ന് കിടക്കുന്ന രാജ്യമായ ലെബനണിൽ നിന്നുള്ള ആക്രമണം. ലെബനണിൽ നിന്ന് ഹമാസ് ആക്രമണ സമയത്ത് തന്നെ ഹെസ്ബുള്ളയുടെ വകയായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമായിട്ടുള്ള കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. രണ്ടോ മൂന്നോ സൈനികരുടെ മൃത്യുവിൽ മാത്രമേ അത് കലാശിച്ചിട്ടുള്ളൂ. പക്ഷേ അവരവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇസ്രായേലിന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിനോടൊപ്പം തന്നെ അവിടെ ഹെസ്ബുള്ളയെ ഇല്ലാതാക്കിയാൽ മാത്രമേ, എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാനാവൂ എന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനത്തിൽ ഇസ്രായേലിലെത്തിയത്. ആ തിരിച്ചടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹെസ്ബുള്ള എന്ന് പറയുന്നത്? ഹെസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ അനുഗ്രഹ ആശിസുകളോടെ 1992 സ്ഥാപിതമായ സംഘടനയാണ്. അതിനു മുമ്പ് 1984 മുതൽ 92 വരെ ലെബനണിൽ ആഭ്യന്തര സംഘർഷങ്ങളായിരുന്നു. ആഭ്യന്തര സംഘർഷങ്ങളെന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ളതാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏതാണ്ട് സമമായിട്ട് തന്നെയുള്ള തുല്യ ജനസംഖ്യയോടുകൂടിയുള്ള ഒരു രാഷ്ട്രമായിരുന്നു. പതുക്കെ പതുക്കെ അതൊരു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായിട്ട് മാറി. അതിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അവരുടെ കൂടി അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് ഹെസ്ബുള്ള എന്ന് പറയുന്ന മിലിഷ്യ അവിടെ നിലകൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക അതിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 50,000 സൈനികർ, സന്നദ്ധ സൈനികർ അവർക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ധാരാളം ടാങ്കുകളും ടാങ്ക് വേദ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം സ്വന്തമായിട്ട് അവർ കൈക്കലാക്കിയിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് പണമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ഇറാൻ വഴിയാണ്. ഇറാൻ്റെ സൈനിക പരിശീലനവും അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് റോക്കറ്റ് അയക്കുമ്പോൾ ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ മേധാവികളും ഈ ഹെസ്ബുള്ളയുടെ കമാൻഡർമാരോടൊപ്പം കൊല്ലപ്പെടുന്നു. ഹെസ്ബുള്ളയുടെ കമാൻഡർമാരെല്ലാം ഏതാണ്ട് നിലംപരിശായിട്ടുണ്ട്. എങ്കിലും അടുത്ത റൗണ്ടായിട്ട് രണ്ടാം അംഗമായിട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ലെബനനിലേക്കുള്ള ഒരു കരയുദ്ധമാണ്. ആ കരയുദ്ധത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഹെസ്ബുള്ളയുടെ ഇപ്പോൾ പുതുതായിട്ട് അധികാരമേറിയ കമാൻഡർ പറയുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരാളും ഈ ഹെസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഹമാസ് നേതാവായിട്ടുള്ള ഫത്തേഹ് ഷരീഫ് അബു അൽ തം അദ്ദേഹത്തെ കൂടിയാണ് മരിച്ചത്. ഇപ്പോൾ ഹമാസിൻ്റെ ഭീഷണി ആണ്ട് ഒഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്തതുപോലെ, ആളും ശേഷിയും വിഭവശേഷിയും ഇല്ലാത്തതുപോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ദൈന്യത്തിൻ്റെ ഫോട്ടോകളാണ്. കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, ഇവരൊന്നും യുദ്ധം ചെയ്തിട്ടില്ലല്ലോ എന്ന് നമുക്കൊരു തോന്നലും ഞെട്ടലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹെസ്ബുള്ള നേതാക്കളെല്ലാം ഒളിച്ചിരുന്നു, നസ്റല്ല ഉൾപ്പെടെ എൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഒളിച്ചിരുന്നിട്ടുള്ളത് ഈ ആളുകളെ താമസിപ്പിച്ച് അതിനടിയിൽ പോയി സുരക്ഷിതമായി ആളുകളെ പട്ടാളത്തിനും ടാങ്കുകൾക്കും അതുപോലെ തന്നെ യുദ്ധ വിമാനങ്ങൾക്കും വിട്ടുകൊടുത്തിട്ട് അവർ സുരക്ഷിതമായിട്ട് ഭൂമിക്കടിയിൽ 6-ാം നില, തൊട്ട് താഴെയുള്ള നിലയല്ല, 6-ാം നിലയിലുമൊക്കെ സുരക്ഷിതമായിട്ടും ഏതാണ്ട് സുഭിക്ഷിതമായിട്ടും സുഖലോലുപരായിട്ടും തന്നെയാണ് കഴിഞ്ഞത്. അല്ല, അവർ നേരിട്ടുള്ള യുദ്ധം ചെയ്യുക, അണികളെ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് അവരെ കൊല്ലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു നയമാണ് അവർ സ്വീകരിച്ചത്. അവർ സുരക്ഷിതമായിട്ടിരിക്കുക, നേതാക്കൾ മാത്രം അവരെ സുരക്ഷിതരാക്കുക എന്ന് ജനങ്ങളും വിചാരിച്ചു. അങ്ങനെ ഒളിഞ്ഞിരുന്ന് അവരിരുന്നതുകൊണ്ടാണ് അതിന് മുകളിലുള്ള ജനങ്ങളെ കൊല്ലേണ്ടി വന്നത്. കൊല്ലേണ്ടി വരികയല്ല ചെയ്തത്, യാദൃച്ഛികമായിട്ട് അവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവരും കൂടി കൊല്ലപ്പെടുന്നു. അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പലപ്പോഴും ഈ റോക്കറ്റുകളോ അല്ലെങ്കിൽ മിസൈലുകളോ അയക്കാറുള്ളത്. പക്ഷേ ഇവരിരുന്ന് കഴിഞ്ഞാൽ ഈ 6-ാം നിലയിലും 7-ാം നിലയിലും ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇസ്രായേലിന് ഭീഷണിയാണ്. അവർ ചുവരി മാന്തിക്കൊണ്ടിരിക്കും. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരെ. സമാധാന ചർച്ചകൾ കഴിഞ്ഞാൽ പോലും വീണ്ടും ചതിച്ചുകൊണ്ട് ആക്രമണങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ. രാഷ്ട്രത്തിന് വേണ്ടിയല്ല, യുദ്ധത്തിന് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത്. രാഷ്ട്രത്തിലെ പൗരന്മാർ പട്ടിണി കടന്നു മരിച്ചാൽ അവർക്കൊരു യാതൊരു വിധമായിട്ടുള്ള കുഴപ്പവുമില്ല, കുലുക്കവും ഇല്ല, അങ്ങോട്ടൊരു അനുകമ്പയും ഇല്ല. അവർക്ക് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തകർക്കണം. ഇസ്രായേൽ ഈ ഹെസ്ബുള്ളയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിനെ തകർക്കാൻ
ഇപ്പോൾ ഇറാന് സ്വന്തമായിട്ട് വേണ്ട ഒരു ആണവ ബോംബ്. ആണവ ബോംബ് ഇന്നും എത്തിയിട്ടില്ല, സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പകരം ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഭീകര മിലീഷ്യ സംഘത്തെ, തീവ്രവാദി സംഘത്തെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു നയമാണ് അവർ സ്വീകരിച്ചത്. അതിൻ്റെ തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചിരുന്ന സൈനിക നേതാക്കൾക്ക് നേരെ ഇറാനിൽ തന്നെ ചെന്നിട്ട് ഇറാനിലെ ഡ്രോണുകൾ വഴി ഇസ്രായേൽ നിർവഹിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഇറാനോട് ഇത്രയധികം ശത്രുത വരുന്നത്. അവിടെ ഒരു ഇസ്ലാമിക ഭൂമികയാണ്, അവിടെ ഒരു വേറൊരു മതത്തിൻ്റെ രാജ്യം പാടില്ലെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പല ഇറാൻ പോലുള്ള പല രാഷ്ട്രങ്ങളും അവിടെയുള്ളത്. ഇതിപ്പോൾ ഇറാനിലുള്ളത് ഷിയാകളാണ്, ഹസ്ബുള്ളയും ഷിയ ഗ്രൂപ്പുകളാണ്. അവർ തമ്മിൽ എപ്പോഴും തമ്മിൽ തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പ്രാർത്ഥന ഷിയാകൾ പള്ളികളിൽ നടത്തുമ്പോൾ ആ പള്ളികൾ തന്നെ അവർക്ക് ആയിരക്കണക്കിന് ആളുകൾ കൊന്നിട്ടുള്ളവരാണ് ഈ ഭീകരവാദികളിൽപ്പെട്ട ആൾക്കാർ വരുന്നത്. സുന്നി ഭീകരവാദികളിൽപ്പെട്ട ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകാർ ഷിയകളെ അവർ അംഗീകരിക്കുന്നില്ല ഇസ്ലാമായിട്ട്. പക്ഷേ ഇപ്പോൾ ഇറാനും ഇറാഖും, അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ രാജ്യം, ഇറാഖ് എന്ന് പറയുന്നത് ഒരു സുന്നി രാജ്യം, ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഐക്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇറാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ സംഘടിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റും. അങ്ങോട്ടുള്ള സാങ്ഷൻസ്, എണ്ണയുടെയൊക്കെ സാങ്ഷൻസ് വരുത്താൻ കഴിയും. ഇസ്രായേൽ കരയുദ്ധം നടത്തിയാൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരയുദ്ധം നടത്തിയാൽ കനത്ത തിരിച്ചടി കൊടുക്കാൻ താങ്കൾ സജ്ജമാണെന്നും പറഞ്ഞിരിക്കുന്നു. കമാൻഡർമാരെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും, തലയെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ ഉപമേധാവികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കാം. ഇറാൻ്റെ സഹായവും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും, തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിന്. അതേസമയം അമേരിക്കയുടെ സഹായം തീർച്ചയായിട്ടും ഇസ്രായേലിന് കൈവരികയും ചെയ്യും. അപ്പോൾ ഒരു ലോക മഹായുദ്ധത്തിൻ്റെ മാനമാണ് ഈ പശ്ചിമേഷ്യയിൽ നടക്കാൻ പോകുന്നത്. യോർദാ, വിശുദ്ധമായ യോർദാൻ നദിയുടെ, അതുപോലെ ബത്ലഹേമിൻ്റെ, ജെറുസലേം പുണ്യഭൂമിയായ ജെറൂസലേമിൻ്റെ ഒക്കെ സ്ഥലമായിട്ടുള്ള കാനൻ ദേശത്തിൻ്റെ, തേനും പാലുകൊഴുകിയിരുന്ന കാനൻ ദേശത്തിൻ്റെ ഒക്കെ സ്ഥലമായിട്ടുള്ള ഈ ഭാഗം പശ്ചിമേഷ്യ, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളുമായിട്ട് അദ്ദേഹം നടന്നിരുന്ന, സുവിശേഷങ്ങളുമായിട്ട് അദ്ദേഹം നടന്നിരുന്ന ഈ ഭൂമി, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് മക്കയും മദീനയും ഒക്കെ പരിശുദ്ധ നബി അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങളുമായി നടന്നിരുന്ന ആ മരുഭൂമി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നുള്ള ഭൂമിക അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ചോരയുടെയും നീതികേടിൻ്റെയൊക്കെ ഭൂമികയായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാൻ പോകുന്നു. ഇനിയുള്ള സമയങ്ങളിൽ അമേരിക്കയുടെ കൂടി ഇടപെടലുണ്ടാകും. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയുടെ വധത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് കാലത്തിൻ്റെ കണക്കുതീർക്കലാണ്. കമല ഹാരിസ് വൈസ് പ്രസിഡന്റ്, അടുത്ത പ്രസിഡന്റാവുമെന്ന് കരുതുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് അമേരിക്കക്കാരുടെ രക്തം പുരണ്ട കൈകളാണ് ഹിസ്ബുള്ളയുടെ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹിസ്ബുള്ളയെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം ഉണ്ടാകും. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമായിട്ടും ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. എന്തായാലും അടുത്തു വരുന്ന ദിനങ്ങൾ ചോരയുടേതായിരിക്കും, അതുപോലെ തന്നെ യുദ്ധത്തിൻ്റേതായിരിക്കും. ഇരകൾ അവിടുത്തുകാർ മാത്രമല്ല, ലോകദേശങ്ങളെല്ലാമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയും ഈ കൊച്ചു കേരളവും അതിൻ്റെയൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം അത്യാവശ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൻ്റെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഏറെ നേരം രാത്രി ചർച്ച നടത്തിയത്. എന്തെങ്കിലും പരിഹാരം ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകും ലോകത്തിനും സമാധാന കാംക്ഷികൾക്കും എല്ലാം തന്നെ എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ. നമസ്തേ. Oh.